അൽഫി ഫ്ലേവർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിൾ ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ വരുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് മീഡിയം വലുപ്പത്തിലുള്ള സവാളയുടെ പകുതി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും എരിവിന് മൂന്നാല് പച്ചമുളകുമാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഈ ടൈമിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഇതുപോലെ നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ആറ് മുട്ട പൊട്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മീഡിയം തീയിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം മുട്ടയൊന്ന് വിന്ത് വരട്ടെ ആ ടൈം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കണം അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് അരമുറി തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നാല് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മളൊന്ന് ചൂടാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതിനൊരു ചെറിയ പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നടം വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒരു ഒന്നൊന്നര രണ്ട് മിനിറ്റ് മതി കരിഞ്ഞു പോകാതെ ഒന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് ആ പൊടി നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ആ പാനിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി കഴുകി അതിലേക്ക് ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാന് അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇതേപോലെ നന്നായിട്ട് വേവിച്ചെടുക്കണം മുട്ട ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇതുപോലെ നന്നായിട്ട് വേണം അരപ്പൊന്ന് അരച്ചിട്ടെടുക്കാന് ഇതുപോലെ അരച്ചെടുക്കണം ഇനി ഇത് മുട്ടയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് കഴുകി അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് പെട്ടെന്ന് തന്നെ അന്നൊന്ന് മിക്സാക്കി കൊടുക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറി പിന്നെ തിളയ്ക്കാൻ പാടില്ല തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ആകെ പിരിഞ്ഞതുപോലെ ആയിപ്പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് കറി നന്നായിട്ടൊന്ന് എടുത്താൽ മാത്രം മതി ഇതുപോലെ കൈ വിടാതെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകപ്പൊടിയാണേ അപ്പോൾ അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകപ്പൊടിയും ആര ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ പെരിഞ്ചീരോ പൊടി ഇല്ലെങ്കിൽ നമ്മൾ അരക്കുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരവും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടുപ്പങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണേ അപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു മുട്ടക്കറിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ചാനലുണ്ട് അതുകൊണ്ടി ഒന്ന് എല്ലാവരും കയറി കണ്ടേക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു